നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ജീവിതം ഇങ്ങനെയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ മരുഭൂമിയിൽ രക്തം വിയർപ്പാക്കി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട വയോധികനെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചിരിക്കുന്നു. അവസാനം ആർക്കും വേണ്ടാതായ ആ പ്രവാസിയായ വയോധികന് കൈത്താങ്ങായി ലോകത്തിന്റെ സല്യൂട്ട് വാങ്ങുകയാണ് കേരള പോലീസ്. പാലക്കാട് ചാലിശ്ശേരി സ്വദേശിയായ 70-കാരൻ അബൂബക്കറിനെയാണ് സ്വത്തിന്റെ പേരിൽ ഭാര്യയും മക്കളും അകറ്റി നിർത്തിയത്. ഒന്നും രണ്ടുമല്ല, 30 വർഷമാണ് അബൂബക്കർ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വപ്നങ്ങളും ത്യജിച്ച് മരുഭൂമിയിൽ അധ്വാനിച്ചത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കുടുംബത്തിനായി മാത്രം നൽകിയിട്ടും തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ ആ പ്രവാസിയായ വയോധികന് ഭാര്യയും മക്കളും വച്ചിരുന്നത് മനം മടിപ്പിക്കുന്ന അവഗണന മാത്രം. എല്ലാം കൊടുത്തിട്ടും ഇപ്പോൾ അബൂബേക്കറിന് സ്വന്തമായ ചെറിയൊരു ചോർച്ചയുള്ള കിടപ്പാടം കൂടെ എഴുതി കൊടുത്താലേ ആ 70 വയസ്സുകാരനായ പിതാവിനെ നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭാര്യയും മക്കളും. അങ്ങനെയാണ് ഉപേക്ഷിച്ചത്. എന്നാൽ പോലീസ് കൈയൊഴിഞ്ഞില്ല. ജനമൈത്രി ബി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വീടുകൾ സന്ദർശിക്കുന്നതിനിടയിലാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അബൂബക്കറിനെ കണ്ടത്. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന വീടിൽ കിടന്ന മനുഷ്യനെ ഉപേക്ഷിച്ചു പോരാൻ തോന്നാതിരുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നൽകുകയായിരുന്നു. ചാലിശ്ശേരി SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ് എന്നിവർ സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തി അബൂബക്കറിന്റെ വീടും പരിസരവും വൃത്തിയാക്കി നൽകി. മാത്രമല്ല, അദ്ദേഹത്തിന് കൃത്യമായി ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു നൽകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. നോക്കുക, ഒരു മനുഷ്യായുസ് മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കുമായി കഷ്ടപ്പെട്ട് എല്ലാം നൽകിയിട്ടും തിരിച്ച് 30 വർഷങ്ങൾക്കു ശേഷം വിശ്രമത്തിനായി വീട്ടിൽ വന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ആ പാവം രക്തം വിയർപ്പാക്കി നോക്കിയ കുടുംബനാഥന് കുടുംബം കൂടെയില്ല. മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തിയും മനുഷ്യപ്പറ്റില്ലായ്മയും വെളിവാകുന്ന അനേകം സംഭവങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ ദിവസം പ്രവാസിയായ പിതാവിന്റെ മരണത്തിലെ നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപ വാങ്ങിയ ശേഷം മൃതദേഹം ഉപേക്ഷിച്ച കുടുംബത്തെയും നമ്മൾ കണ്ടു. തീർച്ചയായും പണത്തിനു വേണ്ടി മാത്രം പ്രവാസികളെ അവരുടെ ആരോഗ്യാവസ്ഥയിൽ കിളിക്കൊഞ്ചലുകൾ പങ്കുവച്ച് സ്നേഹിക്കുന്നവർ അവർക്ക് ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വരുമാനം നിലയ്ക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് വെറും ബാധ്യതയായി മാത്രം കണക്കാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. പ്രവാസികളുടെ നെഞ്ചു പിടയിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണിതെല്ലാം. എന്തായാലും ആ പ്രവാസിക്ക് കൈത്താങ്ങായ കേരള പോലീസിന് അഭിനന്ദന പ്രവാഹമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.